അഭ്യൂഹങ്ങൾക്കൊടുവിൽ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് പുഷ്പ ടു ടീം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നുവെങ്കിലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് ഇതുവരെ അക്കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നിർമ്മാതാക്കൾ തന്നെ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചതായി അറിയിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 15 പുറത്തിറങ്ങാൻ തീരുമാനിച്ചിരുന്ന പുഷ്പ 2 എത്തുക ഈ വർഷം December 6 അല്ലു അർജുൻ ആരാധകരും സിനിമാ പ്രേമികളും ഒരേപോലെയാണ് പുഷ്പ 2 റിലീസിനായി കാത്തിരിക്കുന്നത്. 2021 പുറത്തിറങ്ങി എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന വിളിപ്പേരിന് അർഹമായ പുഷ്പയുടെ 2 പുഷ്പ 2 എത്തുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിലും ഒട്ടനവധി ആരാധകർ ഉള്ള നടനാണ് വിജയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങൾക്ക് ഏറെ ആവേശത്തോടെയാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് പഴയൊരു വിജയ് പടത്തിന്റെ റീ റിലീസിനായിട്ടായിരുന്നു ആരാധകർ കാത്തിരുന്നത്. പോക്കിരിയാണ് ആ ചിത്രം. വിജയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. പുത്തൻ സാങ്കേതിക മികളിൽ വിജയുടെ പകർന്നാട്ടം കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഓരോ ആരാധകരും. ടിവിയിൽ മാത്രം കണ്ട പോക്കിരി ബിഗ് സ്ക്രീനിൽ കാണാൻ സത്യമൂർത്തി IPS എന്ന വിജയ് കഥാപാത്രത്തെ റിവീൽ ചെയ്യുന്ന ഭാഗമെല്ലാം വളരെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. ഇതിന്റെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ ലോകത്ത് വൈറലാവുകയാണ്. 74 തിയേറ്ററിലാണ് കേരളത്തിൽ പോക്കിരി റിലീസ് ചെയ്തത്. പ്രഭുദേവയുടെ സംവിധാനത്തിൽ 2007 പുറത്തിറങ്ങിയ ചിത്രമാണ് പോക്കിരി. ഇതേ പേരിൽ 2006 തിയേറ്ററിലെത്തിയ മഹേഷ് ബാബു നായകനായ തെലുങ്ക് ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു വിജയുടെ പോക്കിരി. 2007 January 12 റിലീസ്. വൻ ജനപ്രീതി നേടിയ ചിത്രം തമിഴ്നാട്ടിൽ നിരവധി തിയേറ്ററുകളിൽ 200 ദിവസങ്ങളധികം പ്രദർശിപ്പിച്ചു. കേരളമടക്കമുള്ള തിയേറ്ററുകളിൽ മികച്ച വിജയമാണ് ചിത്രം നേടിയത്. തമിഴ് സിനിമയിൽ 75 കോടി കളക്ട് ചെയ്ത ആദ്യ ചിത്രമാണ് പോക്കിരി.